ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നന്ദൂസ് ബയോ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്നത് സീഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒവ്യൂളാണ് എന്തായി ഡെവലപ്പ് ചെയ്യുന്നത്, സീഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫെർട്ടിലൈസ്ഡ് ഒവ്യൂളാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, സീഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സീഡ് വിത്ത് അല്ലേ, അപ്പോൾ ഈ വിത്ത് വേണ്ടിയിട്ടാണ് അടുത്തൊരു ജനറേഷൻ വരുന്നത്. നമ്മളൊരു വിത്ത് സാധാരണ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പുറമേ ഒരു കവറിങ് കാണാൻ പറ്റും അല്ലേ. അതിൽ നമ്മൾ പറയുന്ന പേരാണ് സീഡ് കോട്ട്. എന്താണ് പറയുന്നത്? സീഡ് കോട്ട്. അപ്പോൾ ഒരു സീഡിന് എന്തുണ്ട്? സീഡ് കോട്ട് പ്രസൻ്റ് ആണ്. ഇനി അതിലെന്തുണ്ടായിരിക്കും? ഒരു കോട്ടിലിടൻ പ്രസൻ്റ് ആയിരിക്കും. എന്തുണ്ടായിരിക്കും? കോട്ടിലിഡൻസ് പ്രസൻ്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് കോട്ടിലിഡൻസ് എന്നുള്ളത്. ഇനി അതിൽ ഒരു എംബ്രിയോണൽ ആക്സസും ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് അപ്പോൾ ഒരു സീഡിനകത്തുള്ളത്? സീഡ് കോട്ടുണ്ട്, എംബ്രിയോണൽ ആക്സസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? കോട്ടിലിഡൻസ് ഉണ്ട്. സീ ഫെർട്ടിലൈസ്ഡ് ആൻഡ് റൈപ്പൻഡ് ഒവ്യൂൾ ആണ് എന്തെന്ന് പറയുന്നത്, സീഡ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീഡ് കോട്ട്, എംബ്രിയോണൽ ആക്സസ് ആൻഡ് കോട്ടിലിഡൻസ്. അത് എന്തൊക്കെ ഉണ്ടായിരിക്കും? സീഡ് കോട്ട്, എംബ്രിയോണൽ ആക്സസ്, പിന്നെ കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരു സീഡിന് സീഡ് കോട്ട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സീഡ് കോട്ട് എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഒവ്യൂളിന് അകത്തിരിക്കുന്ന എംബ്രിയോ സാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഇൻഡിഗുമെൻസ് എന്ന് പറഞ്ഞ ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇൻഡിഗുമെൻസ് എന്ന് വെച്ചാൽ ഒരു ഹാർഡ് ലെയറാണ്. അതെന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? എംബ്രിയോ സാക്കിനെ, ഒവ്യൂളിനകത്തിരിക്കുന്ന എംബ്രിയോ സാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൻഡഗുമെൻസ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു? സീഡ് കോട്ടായി ഡെവലപ്പ് ചെയ്യുന്നു. ഇൻഡഗുമെൻസ് ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? സീഡ് കോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷനാണ് അവിടെയും കൊടുത്തത്. ഇവിടെയും അതിൻ്റെ ഫങ്ഷൻ എന്ത് തന്നെയാണ്? പ്രൊട്ടക്ട് ദി സീഡ്. ആ ഒരു സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫങ്ഷൻ? സീഡ് കോട്ടിൻ്റെ ഫങ്ഷൻ. അപ്പോൾ സീഡ് കോട്ട് എന്തിനാണ് ഫോം ചെയ്യുന്നത്? ഇൻഡഗുമെൻസ് ആണ്. എന്തായി വരുന്നത്? സീഡ് കോട്ടായിട്ട് വരുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ടു പ്രൊട്ടക്ട് ദ സീഡ്. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഒരു സീഡ് വെള്ളത്തിൽ എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പയറ് തന്നെ ഇരിക്കുന്നു, പയറ് വിത്ത് നമ്മൾ മുളപ്പിക്കാനായിട്ട് വെള്ളത്തിലിടുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം രാത്രി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നോക്കുമ്പോൾ പയർ നല്ല വേർതിരിക്കും അല്ലേ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ വെള്ളം കയറി? ഇതിന് പ്രത്യേക ഒരു പോറുണ്ട്, അതായത് സീഡ് പോർ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഈ സീഡ് പോർ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്യൂളിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ മൈക്രോ പൈൽ എന്ന് പറയുന്ന ഒരു ഓപ്പണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, ആ മൈക്രോ പൈൽ വഴിയാണ് പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നത്. ഈ മൈക്രോ പൈലാണ് എന്തായി കൺവേർട്ട് ചെയ്യുന്നത്? സീഡ് പോറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒവ്യൂളിനകത്തുള്ള ഇൻഡഗുമെൻസ് എന്തായി മാറുന്നു? സീഡ് കോട്ടായിട്ട് മാറുന്നു. മൈക്രോ പൈൽ എന്തായിട്ട് മാറുന്നു? സീഡ് പോറായിട്ട് മാറുന്നു. ഇനി ഈ സീഡ് പോർ വഴിയാണ് ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അതുവഴിയാണ് എന്തും ജെർമിനേഷനും നടക്കുന്നത്. അപ്പോൾ സീഡിൻ്റെ ജെർമിനേഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫങ്ഷൻ? സീഡ് പോറിൻ്റെ ഫങ്ഷൻ. അതായത് സീഡ് പോർ വിച്ച് ഹെൽപ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് ഓക്സിജൻ. ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? സീഡ് പോർ എന്ന് പറയുന്നത്. ഇൻഡഗുമെൻസ് വിച്ച് കൺവേർട്ടഡ് ഇൻ ടു സീഡ് കോട്ട്. മൈക്രോബയൽ വിച്ച് കൺവേർട്ടഡ് ഇൻ ടു സീഡ് പോർ. മൈക്രോബയൽ എന്തായിട്ട് മാറുന്നു? സീഡ് പോറായിട്ട് മാറുന്നു. സീഡ് പോർ വിച്ച് ഹെൽപ്ഡ് ഫോർ ഓക്സിജൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. എന്തിനൊക്കെ സഹായിക്കുന്നു? ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു. അപ്പോൾ സീഡ് എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലൈസ്ഡ് ആൻഡ് റൈപ്പൻഡ് ഒവ്യൂൾ ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? സീഡ് കോട്ട് ഉണ്ട്, കോട്ടിലിഡൻസ് ഉണ്ട്, എംബ്രിയോണൽ ആക്സസ് ഉണ്ട്. സീഡ് കോട്ട് എന്ന് പറയുന്നത് ഇൻഡഗുമെൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തെന്താ, സീഡ് പോർ എന്ന് പറയുന്നത് മൈക്രോ പൈലാണ് സീഡ് പോറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ സീഡ് പോർ വഴിയാണ് ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും ട്രാൻസ്പോർട്ട് നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സീഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. എൻഡോസ്പേമിൻ്റെ പ്രസൻസ് വെച്ചിട്ട് നമ്മൾ സീഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്തിൻ്റെ പ്രസൻസ് അനുസരിച്ച്? എൻഡോസ്പേം. എൻഡോസ്പേം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇറ്റ് ഈസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യു ഫോർ എംബ്രിയോ. എംബ്രിയോയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? എൻഡോസ്പേം എന്ന് പറയുന്നത്. നമ്മളപ്പോൾ അവിടെ പറഞ്ഞായിരുന്നു ഈ എംബ്രിയോ വളരുന്നതിനനുസരിച്ച് എൻഡോസ്പേമിൻ്റെ അളവ് കുറഞ്ഞു വരുമെന്ന്. അങ്ങനെ എല്ലാ പ്ലാന്റ്സിലും കംപ്ലീറ്റ് ആയിട്ട് എംബ്രിയോ എൻഡോസ്പേമിനെ എന്ത് ചെയ്യത്തില്ല,
അബ്സോർബ് ചെയ്യത്തില്ല. ചില പ്ലാന്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എംബ്രിയോ എൻഡോസ്പേമിൻ്റെ പ്രസൻസ് ഉണ്ട്. അങ്ങനെ ഒരു സീഡിൽ എൻഡോസ്പേമിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ആൽബുമിനസ് സീഡ്. അപ്പോൾ ഒരു സീഡിൽ എൻഡോസ്പേമിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് ആൽബുമിനസ് സീഡ്. ആൽബുമിനസ് സീഡ്, സീഡ് വിത്ത് എൻഡോസ്പേം. സീഡിൽ എന്തുണ്ടായിരിക്കും, എൻഡോസ്പേം ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിള് ബീറ്റ്. അപ്പോൾ നോൺ ആൽബുമിനസ് എന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതിൽ എന്തായിരിക്കും, എൻഡോസ്പേം ആബ്സെൻ്റ് ആയിരിക്കും. അവിടെ എന്താ, കംപ്ലീറ്റ് ആയിട്ട് എംബ്രിയോ എന്തിനെ യൂസ് ചെയ്യുന്നു, എൻഡോസ്പേമിനെ യൂസ് ചെയ്യുന്നു. സോ സീഡ് വിത്തൗട്ട് എൻഡോസ്പേം ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ആൽബുമിനസ് സീഡ് എന്താണ്, സീഡ് വിത്തൗട്ട് എൻഡോസ്പേം. അതിന് എക്സാമ്പിള് പി ആണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. അപ്പോൾ എൻഡോസ്പേമിൻ്റെ പ്രസൻസ് അനുസരിച്ച് നമ്മൾ സീഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ആൽബുമിനസ് സീഡ്സ് എന്നും നോൺ ആൽബുമിനസ് സീഡ്സ് എന്നും. ആൽബുമിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ എൻഡോസ്പേം പ്രസൻ്റ് ആയിരിക്കും. നോൺ ആൽബുമിനസിൽ എന്താണ്, എൻഡോസ്പേം ആബ്സെൻ്റ് ആയിരിക്കും. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കി പഠിക്കുക. നമുക്കിനി ഒരു കാര്യം കൂടെ ഇതിൽ നോക്കാനുണ്ട്. അതായത് നമ്മൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞ ഒരു റീജിയനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. ഈ ന്യൂസെല്ലസ് ചില പ്ലാന്റ്സിൽ എന്തായിരിക്കും, ആ സീഡ് ഉണ്ടാകുന്ന കണ്ടീഷനിലും പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പെരിസ്പേം എന്ന് പറയുന്നത്. ന്യൂസെല്ലസ് ഇസ് പ്രസൻ്റ് ഇൻ സം പ്ലാന്റ്സ്, ദിസ് ഇസ് കോൾഡ് പെരിസ്പേം. ഇങ്ങനെ വരുന്ന ന്യൂസെല്ലസിനെ നമ്മൾ പറയുന്ന പേരാണ് പെരിസ്പേം. നമ്മുടെ കുരുമുളകിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂസെല്ലസ് പ്രസൻ്റ് ആയിരിക്കും. ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് അല്ലേ. അപ്പോൾ ഈ ന്യൂസെല്ലസ് എന്തിൽ കാണും, ആ സീഡിൽ പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെരിസ്പേം എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സീഡ് ഡോർമൻസി. അതായത് ഒരു സീഡ് അതിൻ്റെ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത് വരെ ജെർമിനേറ്റ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ പയറേന്നിരിക്കും, നമ്മൾ ഫ്രഷ് ആയിട്ട് നല്ല വള്ളിപ്പയർ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, അതെന്താ നല്ല ഫ്ലഷി ആയിട്ടിരിക്കുകയാണ് അല്ലേ. പക്ഷേ ഒരു ഡ്രൈ ആയിട്ടുള്ളത് നോക്കിയേ, നല്ല ചുക്കി ചുളിഞ്ഞ് അതിലെ വാട്ടർ കണ്ടൻ്റ് എല്ലാം നഷ്ടപ്പെടും അല്ലേ, ഡ്രൈ ആവും അല്ലേ. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള വിത്തിനല്ലേ നമ്മൾ നടുന്നത്. അത് നടുന്നതെന്ന് പറയുമ്പോൾ ഈ വിത്ത് ഒരിക്കലും ആ പ്ലാന്റിൽ നിന്ന് മുളയ്ക്കത്തില്ല അല്ലേ. നമ്മൾ അതിനെ മണ്ണിലോട്ട് നട്ടതിന് ശേഷം മാത്രമല്ലേ അത് മുളയ്ക്കത്തുള്ളൂ. അപ്പോൾ എന്താ, അതിനൊരു ഫേവറബിൾ കണ്ടീഷൻ വേണം. വാട്ടർ ആയാലും എന്താ ബാക്കി മിനറൽസ് ആയാലും എല്ലാം കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യത്തുള്ളൂ, അത് ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുവരെ ഈ വിത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡോർമൻസി, ഒരു നിദ്രാവസ്ഥയിൽ ഇരിക്കുന്ന കണ്ടീഷൻ. അതായത് എപ്പോഴാണോ അതിൻ്റെ ഫേവറബിൾ കണ്ടീഷൻ വരുന്നത് ആ സമയത്ത് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഇതൊരു ഡോർമൻസി സ്റ്റേജിലിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. അങ്ങനത്തെ സമയത്ത് എന്താ, സീഡ് ഡ്രൈ ആയിരിക്കും. പിന്നെ അതിലെന്ന് വെച്ചാൽ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റിയും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അപ്പോൾ സീഡ് ഡോർമൻസി എന്ന് പറയുന്നത് എന്താണ്, ഒരു സീഡ് ഇന്നബിലിറ്റി ഓഫ് സെർട്ടൻ സീഡ് ടു ജെർമിനേറ്റ് ഈവൻ ഇൻ ഫേവറബിൾ കണ്ടീഷൻ. അതായത് എന്താ, ഇനാക്റ്റീവായിട്ട് ഇരിക്കുന്ന കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. ഈ സമയത്ത് ഡ്രൈ ആയിട്ടായിരിക്കും സീഡ് ഇരിക്കുന്നത്, അതിൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഒന്നും കാണത്തില്ല. പിന്നെന്താ, അത് എപ്പോഴാണോ ഒരു ഫേവറബിൾ കണ്ടീഷൻ, അതായത് വാട്ടർ സൺലൈറ്റ് അതുപോലുള്ള അതിന് ഒരു സീഡിന് ഏതാണോ ഫേവറബിൾ ഫാക്ടറോ അത് വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, അത് ജെർമിനേറ്റ് ചെയ്യുന്നു. ഇതാണ് സീഡ് ഡോർമൻസി വരുന്നത്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് എന്ന് വെച്ചാൽ സീഡ്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്, അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ എഗ് എന്ന് പറയുന്ന ഹാപ്ലോയിഡ് അല്ലേ, ഈ ഹാപ്ലോയിഡ് എഗ് ഒരു എന്താ പൊള്ളങ്കരീൻ്റെ എന്താ അതിൻ്റെ ഗാമീറ്റ്സുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. ഈ സൈഗോട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അത് അവിടുത്തെ ഒവ്യൂൾ എന്താകുന്നു, സീഡാകുന്നു. ഇത് നമ്മൾ സാധാരണ ഒരു എന്താ സീഡ് ഫോം ചെയ്യുന്ന പ്രോസസ്. ഇനി അപ്പോമിക്സിസിൻ്റെ കേസ് വരുമ്പോഴത്തേനും ചില പ്ലാന്റ്സിൽ വന്നിട്ട് എഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ഈ എഗ് അവിടെ ഒരു എന്താ പോളൻ ഗാമീറ്റ്സിനെ വെയിറ്റ് ചെയ്യത്തില്ല, മെയിൽ ഗാമീറ്റിനെ വെയിറ്റ് ചെയ്യത്തില്ല. അത് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് മാറുന്നു, എംബ്രിയോ ആയിട്ട് മാറുന്നു. അവിടെ ഒരു സൈഗോട്ടിൻ്റെ ഫോർമേഷൻ നടക്കുന്നില്ല. അതായത് ചില പ്ലാന്റ്സിൽ എഗ് എന്ന് പറയുന്നത്
ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. അതപ്പോൾ എന്താ, ഒരു മെയിൽ ഗാമീറ്റിനെ റിസീവ് ചെയ്യാൻ നിൽക്കത്തില്ല. ദാറ്റ് എന്താ, ഡിറക്ട്ലി ഗ്രോ ഇൻ ടു എംബ്രിയോ. എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുന്നു. അവിടെ സൈഗോട്ടിൻ്റെ ഫോർമേഷൻ നടക്കത്തില്ല. അപ്പോൾ അവിടെ ആ ഓവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും അല്ലേ? സാധാരണ കേസിൽ ഇങ്ങനെ വരുന്ന സീഡ്സിനെയാണ് നമ്മൾ എന്തിൽ വരുന്നത്? അപ്പോമിക്സിസിൽ പറയുന്നത്. ദ സീഡ്സ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫോം ചെയ്യുന്ന സീഡ്സ്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ് എന്ന് പറയാം. എന്നാൽ ഇതിലുള്ള സീഡ്സ് എന്താ മുളയ്ക്കുന്നുണ്ട്, അടുത്ത് വീണ് മുളച്ച് എന്താണോ മദർ പ്ലാന്റ് അതിൻ്റെ എക്സാക്റ്റ് കോപ്പി തന്നെയാണ് അവിടെ എന്തിൽ വരുന്നത്? അപ്പോമിക്സിസിൽ വരുന്നത്. അപ്പോൾ അപ്പോമിക്സിസ് എന്ന് വെച്ചാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ ഒരു ടൈപ്പ് പോലെ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ സീഡ്സ് ഫോം ചെയ്യുന്നത്, സീഡ്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഫോം ചെയ്യുന്നു. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞത്? എഗ്ഗ് ഡിപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും വരുന്നത്. ആ എഗ്ഗ് എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് ഡയറക്റ്റായിട്ട് മാറുന്നു. ആ എംബ്രിയോയിലുള്ള ഒവ്യൂള് എന്തായി മാറുന്നു? സീഡായിട്ട് മാറുന്നു. അപ്പോൾ ഇതിലുണ്ടാകുന്ന എന്താ പ്രോജനീസ് എന്ന് പറയുന്നത് എക്സാക്റ്റ് മദർ ആയിരിക്കും. മദറിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണ് ഇതിൽ ഉണ്ടാകുന്നത്. അപ്പോമിക്സസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട് നമ്മൾ എന്താ, ഓവറിയാണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ റൈപ്പൻഡ് ഓവറിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രൂട്ടെന്ന് പറയുന്നത്. ഇനി ഈ ഓവറിക്കൊരു വോൾ ഉണ്ടല്ലോ, അതിനെ പൊതിഞ്ഞ് കാണുന്ന ഓവറിയുടെ വോൾ, ആ ഓവറിയുടെ വോളാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഫ്രൂട്ട് വോളായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പെരികാർപ്പ്. എന്താണ് പറയുന്നത്? പെരികാർപ്പ്. അപ്പോൾ ഫ്രൂട്ട് നല്ല എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. റൈപ്പൻഡ് ഓവറിയാണ് നമ്മൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്, ഒവ്യൂള് സീഡായിട്ട് മാറും. ഈ ഫ്രൂട്ടിനകത്താണ് എന്തുള്ളത്? സീഡ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്, സീഡ് ഇരിക്കുന്നത്. നോക്കിക്കേ, റൈപ്പൻഡ് ഓവറി വിച്ച് സീഡ്സ് ആർ എൻക്ലോസ്ഡ്. റൈപ്പൻഡ് ഓവറിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്? സീഡ്സ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഓവറി വോളാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഫ്രൂട്ട് വോളായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പെരികാർപ്പ്. അപ്പോൾ ഓവറിയുടെ വാൾ ഇവിടെ ഫ്രൂട്ടിൻ്റെ വാളായിട്ട് മാറുന്നു. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പെരികാർപ്പ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രൂട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഫ്രൂട്ട്സും, അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും നല്ല ഫ്ലഷി അല്ലെങ്കിൽ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ്, ജലാംശമുള്ള ഫ്രൂട്ട് മാത്രമാണോ നമ്മൾ കഴിക്കുന്നത്? അല്ലാത്ത ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മോയ്സ്ചർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലഷി ഫ്രൂട്ട്സ്. അതായത് മോയ്സ്ചർ, ജലാംശം ഉള്ള ഫ്രൂട്ട്സാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ എന്തുണ്ടായിരിക്കും? ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തായിരിക്കും? മോയ്സ്ചർ കണ്ടൻറ്റ് പ്രസൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിന് എക്സാമ്പിളാണ് മാംഗോയും ഓറഞ്ചും. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മാംഗോ നമ്മൾ അരിയുമ്പോൾ അത് എന്താ ഡ്രൈ ആയിട്ടാണ് ഒരുക്കുന്നത്, നല്ല ഈർപ്പം വരും അല്ലേ. ഓറഞ്ച് അതൊന്നും ഈർപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ മോയ്സ്ചർ കണ്ടതിനനുസരിച്ച് നമ്മൾ ഫ്രൂട്ട്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഫ്ലഷി ഫ്രൂട്ടും ഡ്രൈ ഫ്രൂട്ടും. ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? മോയ്സ്ചർ കണ്ടൻറ്റ് പ്രസൻ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് മാംഗോയും ഓറഞ്ചും. ഇനി ഡ്രൈ ഫ്രൂട്ട് അതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എപ്പോഴും എടുത്ത് നോക്കിയാലും അതിനകത്ത് ഒരു എന്താ ചെറുതായിട്ട് പോലും ജലാംശം കാണത്തില്ല. മോയ്സ്ചർ കണ്ടൻറ്റ് എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. നമ്മൾ ഗ്രൗണ്ട് നട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ, അത് മോയ്സ്ചർ കണ്ടൻറ്റ് ആബ്സെൻ്റ് ആണ്. അങ്ങനെ വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡ്രൈ ഫ്രൂട്ട്. നോക്കിക്കോ, ഓൺ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ദ ഫ്രൂട്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫ്ലഷി ഫ്രൂട്ട് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്. ഫ്ലഷി ഫ്രൂട്ട് ഇറ്റ് കണ്ടെയ്ൻ ഓർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ്. സോ ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മാംഗോയും ഓറഞ്ചും. ദെൻ ഡ്രൈ ഫ്രൂട്ട് ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് ആബ്സെൻറ്റ്. മോയ്സ്ചർ കണ്ടൻറ്റ് എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് ഗ്രൗണ്ട് നട്ട്. ഇനി ഓവറിൽ നിന്നല്ലാതെ, അതായത് നമ്മളിപ്പം ഫ്രൂട്ട് ഫോം ചെയ്യുന്ന ഓവറിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓവറിൽ നിന്നും ഫ്രൂട്ട് ഫോം ചെയ്യുന്നുണ്ട്, ഓവറിൽ നിന്നല്ലാതെയും ഫ്രൂട്ട് ഫോം ചെയ്യുന്നു. ബാക്കി ഫ്ലോറൽ വേൾഡ്സ് നിന്ന് അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ പാർട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രൂ ഫ്രൂട്ട് ഫോൾസ് ഫ്രൂട്ട് ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ട്രൂ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ് എന്തെന്ന് പറയുന്നത്? ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്.
fruit develops from ovary. Ovary in the developing the fruit and then the varane true fruit and paranother. Then example mango. Then appo false fruit and varimandana ovary in the originate chayatad. As a ovary allala baki ethangilum pathil in the originate chayanani and amlandan varane false fruit and paranother. An example namaka apple varam. Apple and varana thalamus. All floral birds originate in the region and thalamus. ഈ തലാമസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ആപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഓവറിയിൽ നിന്ന് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രസൻസിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ടും ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഓവറിയിൽ തന്നെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു ഫാൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓവറി അല്ലാതെ ബാക്കി ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയും നോക്കി വെക്കുക ഇനി എക്സാമ്പിൾ നോക്കി വെക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് പാർത്തനോകാർപിക് ഫ്രൂട്ട് നമ്മൾ അപ്പോമിക്സസ് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലും വരുന്നത് ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാർത്തനോകാർപിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാർത്തനോകാർപിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൽ എന്ത് ആബ്സെൻ്റ് ആയിരിക്കും സീഡ്സ് ആബ്സെൻ്റ് ആയിരിക്കും അതിന് എക്സാമ്പിൾ ബനാനയാണ് അപ്പോൾ പാർത്തനോകാർപിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ദ ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർത്തനോകാർപിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതിൽ എന്ത് ആബ്സെൻ്റ് ആയിരിക്കും സീഡ്സ് ആബ്സെൻ്റ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഫ്രൂട്ടിനെയും സീഡിനെയും കുറിച്ചാണ് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിൽ ഓൺവേഡിനെ ചോദിക്കാനുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം പഠിക്കുക ട്രൂ ഫ്രൂട്ട് ഫോൾസ് ഫ്രൂട്ട് പാർത്തനോകാർപിക് ഫ്രൂട്ട് അപ്പോമിക്സസ് ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു